ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഞാൻ എന്ത് പറയാനാണ് എന്നുള്ളത് വലിയൊരു വലിയൊരു ക്വസ്റ്റ്യൻ. എം ടി സാറിനെ കുറിച്ചിട്ടുള്ള എന്നും ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റാതെ ഞാൻ ആ കാലത്ത് തൊട്ട് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മൈഡിയിട്ടില്ല, കാരണം ആ കാലത്ത് തൊടാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്റെ ജീവിതത്തിൽ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ ഒരു 9:30 അത് ഹരിഹരൻ സാറിന്റെ കോളായിരുന്നു. ഡയറക്ടർ ഹരിഹരൻ സാർ എന്റെ ആദ്യത്തെ സിനിമ കീർത്തിചക്ര കണ്ടിട്ട് കാലിക്കറ്റിൽ നിന്ന് എം ടി സാറും ഹരിഹരൻ സാറും കൂടെ കാണാൻ പോയിട്ട് പറഞ്ഞു, രവി ഒരാൾ നിന്നെ സംസാരിക്കുന്നു. പിന്നീട് ഞാൻ ശബ്ദം കേൾക്കുന്നത് എം ടി സാറിന്റെ. ദാറ്റ് വാസ് സംതിങ്. ഐ ഡോണ്ട് നോ, യുനോ, ഒരു ഞാനൊരു എഴുത്തുകാരനൊന്നല്ല. അദ്ദേഹത്തിന്റെ ആ ഒരു കാറ്റ്, കാരണം അതേ വാർത്തപ്പെട്ട വക്കന് തന്നെയാണ് എന്റെ വീട്. ഞാൻ ട്രീ കുമ്പിളീസ് ആയിട്ടുള്ളത്. അപ്പൊ എവിടുന്നൊക്കെയോ ആ കാറ്റ് കിട്ടിയിട്ടുള്ളതുകൊണ്ടായിരിക്കും ആ ഒരു കീർത്തിചക്ര എഴുതാൻ സാധിച്ചത്. പക്ഷെ അദ്ദേഹം ഒന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, രവി നീ മനോഹരമായിട്ട് നിന്റെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടോ? ഞാൻ എനിക്കത് അങ്ങനെ തോന്നിക്കുന്നില്ല. ഞാൻ അതിന് മനോഹരമായിട്ട് സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടോ? ഞാൻ എന്റെ മനസ്സിൽ വന്നൊരു സാധനം എഴുതി പടം സിനിമയായി. പക്ഷെ പിന്നീട് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് വന്ന സമയത്ത് എനിക്ക് ആ പടത്തിന് സ്ക്രീൻ ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ, വാട്ട് ഡിഡ് ഐ ഡു ഇൻ ദാറ്റ് ഫിലിം, ദ ബെസ്റ്റ് ഈസ് ദ സ്ക്രീൻ പ്ലേ എന്നുള്ളത് എം ടി സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ 9 കഥകൾ, അതിൽ എന്റെ ഗുരുനാഥൻ ചെയ്തിരിക്കുന്നു ശ്രീകൃഷ്ൺ 2 കഥകൾ ചെയ്തിരിക്കുന്നു. ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ ഇന്ന് കഴിഞ്ഞ് ഇവിടെ പോയിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് ഈ സിനിമ ഫുൾ കണ്ടതിന് ശേഷം ഇപ്പൊ മുടക്കം ഉണ്ടാകുന്നു. ബിക്കോസ് ഇന്ന് കാലത്ത് കുറെ റിപ്പബ്ലിക്ഡേ ആയതുകൊണ്ട് ആർമി ഓഫീസർ അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതാ കഴിഞ്ഞ് ഇന്ന് ഈ സിനിമ കണ്ടിട്ട് ആൻഡ് വാട്ട് എവർ ഐ ഹേർഡ് അബൌട്ട് ദിസ് ഫിലിം ഫ്രം മൈ ഗുരു പ്രിയേട്ടൻ, അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Anyway, I am excited about it. And I wish all the people, Ganesan and Santosh, the man who brought me into the film industry. Do you know that? Or me not very. Santosh has been a cinema industry producer. Santosh is also a man. Because in Hindi, he was doing a film in the cinema, Rajkumar Santosh was doing a film in the cinema. Santosh has been a camera. And that day, Rajkumar Santosh was doing a film. സിനിമ സെറ്റിൽ ഒരു ആർമിക്കാരനുണ്ട്, അദ്ദേഹത്തെന്ന് വിളിച്ചാൽ ഈ കഥയ്ക്ക് ഉപകാരമാകുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം പുക്കാടുന്ന സിനിമയ്ക്ക് പോകുന്നത്. അതിനുശേഷം സന്തോഷമൊന്നും പോയി. പിന്നെ വേറെ ആൾക്കാരൊക്കെയാണ് ഷൂട്ട് ചെയ്തെങ്കിലും ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി. അങ്ങനെയാണ് ആ സിനിമയോടുള്ള ബൈക്ക്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട്. എന്നോട് പിടിച്ചു നിർത്തി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും എന്നെ കുറിച്ച് പറയാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. Thank you so much. God bless you all. I wish all the best to you. And thank you, Z, bringing this to the public. Thank you so much. God bless you. All right, bye.